ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്നൊരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വന്നിട്ടുള്ളത്. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ചോപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നീരൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഈ കൈ വെച്ചിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇത്രയും ചെറിയ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ ഏകദേശം ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പം നമ്മൾ ഇതേപോലെ ഒരു അരിപ്പ വെച്ചതിന് ശേഷം അതിലോട്ട് ഇതേപോലെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഈ അരിപ്പയിലോട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കൊടുത്താലും മതിയാകും. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആ ചാറൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കട്ടിയായിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ബാക്കിയുള്ളത് കൂടെ നമ്മൾ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഉള്ളുപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ആ ഉപ്പ് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഇതിലേക്ക് ഇതേപോലെ മൈദാമാവ് ഇട്ട് കൊടുക്കാം. അപ്പം മൈദാമാവ് ഇടുന്ന സമയത്ത് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കട്ടയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ അതിലിങ്ങനെ ഒരു തരിതരി പോലെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് തന്നെ തരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സോഫ്റ്റ് ആവുന്നത് വരേക്കും നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുത്തു. അപ്പോൾ നമ്മളിതാ ഇതിലേക്കുള്ള ഫില്ലിങ്ങും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്ത് അതിലോട്ട് കുറച്ച് പഞ്ചസാരയും ഏലക്കായും ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതാണ്. നമ്മൾ പഴം നിറച്ചതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്തെടുക്കുന്നൊരു ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ഈ മാവൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ടിന്നിൻ്റെ മൂടിയോ ഒരു ടിന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു വലുപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഇപ്പോൾ നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇത് ഈ ഒരു രീതിയിൽ പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായി എടുത്തിട്ട് നമുക്ക് നമ്മുടെ പലഹാരം തയ്യാറാക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒന്നുകൂടെ വെച്ചിട്ട് അതേപോലെ 5 എണ്ണം വേണം നമുക്ക് ഒരു സമയത്ത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ 5 പത്തിരി ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൈ വെച്ച് അതിൻ്റെ താഴെ അറ്റം ഇതേപോലെ ഒന്ന് നീട്ടിക്കൊടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ ഫില്ലിങ് ഇതിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇതേപോലെ ഒന്ന് നേരെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് നന്നാക്കി വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ കൂടുതൽ വേണ്ട, അതുകൊണ്ട് തന്നെ കൂടുതൽ വെച്ച ഭാഗത്ത് നിന്നിട്ട് ഞാനിങ്ങനെ എടുത്തിപ്പുറം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം വെച്ച് കൊടുത്തു. ഇനി നമുക്കിത് ഒന്ന് ഈ സൈഡിൽ നിന്നിട്ട് ഇതേപോലെ ഒന്ന് ഈ മാവ് പൊക്കിയെടുത്ത ശേഷം ഒന്ന് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ ഫില്ലിങ് ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ സൈഡൊക്കെ നന്നായിട്ട് തന്നെ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്ത ശേഷം നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതേപോലെ നേരെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ സാവധാനം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫുൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ അതാ നമ്മൾ തിരിച്ചു വെച്ചപ്പോൾ നമ്മുടെ റോസാപ്പൂ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു സ്നാക്ക് അടിപൊളിയായിരിക്കും, എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനും ഒക്കെ ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ എല്ലാ പലഹാരങ്ങളും ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പലഹാരങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് അതിൽ ഒരു വാഴയിലെല്ലാം വെച്ചിട്ട് നമുക്കിതൊന്ന് നിരത്തി വെച്ച് കൊടുത്താൽ മതി. അതല്ല ഇനി ഇഡ്ഡലി പാത്രത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇതേപോലെ ഹോളുള്ളൊരു പാത്രം എടുത്ത് അതിലൊരു ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പലഹാരം ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം.
അപ്പോൾ അത് നമ്മൾ എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ച് കൂടെ കൊടുക്കാം. നന്നായിട്ട് ഒന്ന് തിളച്ചെല്ലാം വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു തുള്ളി പോലും എണ്ണയൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ആവിയിലാണ് നമ്മൾ വേവിച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയാണിത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും സ്നേഹത്തോടെ ബൈ.